ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ചാനൽ റിഷീസ് ലൈഫ് അൺകട്ട്. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് ഒരു ഗരം മസാലപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം, കറുകപ്പട്ട, ഏലക്കായ, തക്കോലം, ഗ്രാമ്പൂ, പിന്നെ ജാതിപത്രി, പിന്നെ വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പെരിഞ്ചീരകം, ഗ്രാമ്പൂ, ഏലക്കായ, പട്ട അതാണ് കേട്ടോ മസ്റ്റ്. നമുക്കത് എന്തായാലും വേണം. ബാക്കി മൂന്നെണ്ണം ഓപ്ഷനലാണ്. അതായത് തക്കോലും ജാതിപത്രിയും വറ്റൽമുളകും ഓപ്ഷനലാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതൊക്കെ വെച്ച് ഒരു അടിപൊളി ഗരം മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കൂട്ടത്തിൽ ഞാനൊന്ന് അളവ് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മളെടുക്കുന്നത് പെരിഞ്ചീരകമാണ്, 60 ഗ്രാം. ഗ്രാമ്പൂ 20 ഗ്രാം. ഏലക്കായ 20 ഗ്രാം. കറുകപ്പട്ട 20 ഗ്രാം. വറ്റൽമുളക് 3 എണ്ണം. തക്കോലം 5 ഗ്രാം. ജാതിപത്രി 5 ഗ്രാം. ആദ്യം നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാവാൻ വെക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. എന്നിട്ട് ബാക്കി പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ആദ്യം ഹൈ ഫ്ലെയിമിൽ ചട്ടി ചൂടാകുന്നത് വരെ ഇടുക. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഇടുന്ന സാധനങ്ങൾ, അതായത് നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൈവിടാതെ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതെന്തിന് ചൂടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പൈസസിൻ്റെ ഉള്ളിൽ ഓയിൽ കണ്ടൻറ് ഉണ്ട്. അപ്പം നമ്മൾ ചൂട് തട്ടുമ്പോൾ ആ ഓയിൽ കണ്ടൻറ് റിലീസാവും. ആ ഓയിൽ കണ്ടൻറ്റിൻ്റെ ഉള്ളിലാണ് ഫ്ലേവേഴ്സ് ഉള്ളത്. അപ്പോൾ അത് കൂടുതൽ റിലീസാകുമ്പം നമുക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പം ഉണ്ടാവും. അപ്പം അത് വലിഞ്ഞു പോകാൻ, ചൂട് തട്ടി അത് വലിഞ്ഞു പോകാനും സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചൂടാക്കി പൊടിക്കുമ്പം കുറച്ചുകൂടെ നാൾ നീണ്ടു നിൽക്കും കേട്ടോ. നമ്മൾ ചൂടാക്കാതെ പൊടിക്കുന്നതും ചൂടാക്കി പൊടിക്കുമ്പോഴും നമ്മളുടെ ഒറ്റ വലിയ ഡിഫറൻസ് അതാണ്. കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ആ ചൂടാക്കിയതൊക്കെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. തണിഞ്ഞിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടാക്കുമ്പോഴാണെങ്കിലും തണിയാൻ വെക്കുമ്പോഴാണെങ്കിലും പൊടിച്ചെടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പാത്രം മാത്രം ഉപയോഗിക്കുക. ഈർപ്പം തട്ടിയാൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. പിന്നെ നമുക്ക് ഇതൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും പൗഡറായിട്ട് തന്നെ. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ആ ഒരു സ്പൈസസും നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കേരളത്തിലെ ഫുഡിൽ, അതായത് നമ്മുടെ ഫുഡ് തന്നെ എല്ലാ നാട്ടിൽ പോലും എടുത്തറിയാനുള്ള കാരണം തന്നെ നമ്മുടെ നാട്ടിലെ സ്പൈസസ് ആണ് കേട്ടോ. നമ്മുടെ ഇവിടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയും. അപ്പം ഇതിലാണ് നമ്മൾ മെയിനായിട്ടും കേരളത്തിൻ്റെ ഫുഡ് നല്ല പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. അപ്പം നമുക്കത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഗരം മസാലയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കുന്ന സംതൃപ്തിയിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചത് സംതൃപ്തി എന്ന് മാത്രമല്ല ഫ്ലേവറും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിത് മിക്സിയിൽ പൊടിച്ചു കൊടുക്കുകയാണ്. അപ്പം മിക്സിയിൽ നിങ്ങൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്നത് ഇളക്കി കൊടുത്തിട്ട് പൊടിക്കുക. കാരണം ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കട്ടകട്ടയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ നാച്ചുറൽ ആൻഡ് ഹോം മെയ്ഡ് ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്നതും വീട്ടിലുണ്ടാക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാടാണ്. പിന്നെ ഇത് നിങ്ങൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം എയർ കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഫ്ലേവർ നഷ്ടമാവുകയും ചെയ്യും, കേടാവാനും ചാൻസ് ഉണ്ട്. നമ്മൾ വീട്ടാവശ്യത്തിനുള്ള ഉപയോഗത്തിന് നമ്മൾ 2 പാത്രത്തിലാക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഒന്ന് ഡെയിലി യൂസിനും, രണ്ടാമത്തേത് നമ്മൾ കഴിഞ്ഞാൽ ആ ഡെയിലി യൂസ് ചെയ്യുന്നതിൽ ഇട്ട് വെക്കാനെന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നാൾ എത്തുകയും ചെയ്യും നമുക്ക്, അതായത് ഫ്ലേവേഴ്സ് നഷ്ടമാവാതെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റ് ചെയ്ത് പറയാം. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ആൾ. ബൈ.